വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിവരത്തിലേക്കാണ് പോകുന്നത്. ശിരൂരിൽ അർജുനു വേണ്ടിയുള്ള നിർണായകമായ തിരച്ചിൽ 10-ാം ദിനവുമായ ഇന്നും നടക്കുകയായിരുന്നു. എന്തായാലും നേവി ഇപ്പോൾ തിരച്ചിൽ അവസാനിച്ചിരിക്കുകയാണ്. സ്പോട്ട് ചെയ്ത അർജുൻ്റെ ട്രക്ക് ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച ഭാഗത്ത്, 3 ഭാഗത്തായിട്ടാണ് അർജുൻ്റെ ട്രക്ക് കിടക്കുന്നതായി സ്ഥിരീകരിച്ചിരുന്നത്, ആ ഭാഗത്തൊന്നും മനുഷ്യ സാന്നിധ്യമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതായത് ബോഡി ഹിറ്റ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ അർജുൻ വാഹനത്തിനകത്ത് ട്രക്കിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. അപ്പോൾ അർജുൻ എവിടെ പോയി എന്ന ചോദ്യം ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കർമ്മ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അർജുൻ്റെ വാഹനം പുഴയിലേക്ക് നിരങ്ങി ഒഴുകിപ്പോകുന്നത് കണ്ടു എന്ന് ഒരു ദൃക്സാക്ഷി വെളിപ്പെടുത്തിയ വീഡിയോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ആ വീഡിയോയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നോക്കുകയാണ് എങ്കിൽ ഇന്നിപ്പോൾ അർജുൻ്റെ ട്രക്ക് എവിടെയാണ് കിടക്കുന്നത് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം, അത് അർജുൻ്റെ ട്രക്കാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷവും 3 സ്പോട്ടിലായി 3 ഭാഗങ്ങളായിട്ട് ട്രക്ക് കിടക്കുകയാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷവും ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത്, അതായത് ക്യാബിനുള്ള ഭാഗം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു അന്വേഷണ സംഘം. ക്യാബിനുള്ള ഭാഗം കണ്ടെത്തിയിട്ട് ഈ 3 ഭാഗത്തും മനുഷ്യ സാന്നിധ്യം ഇല്ല എന്ന് സ്ഥിരീകരിച്ചപ്പോൾ നേവി തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്, ഡ്രോൺ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. രാത്രി കുറച്ചുകൂടി തണുത്ത കാലാവസ്ഥയാകുമ്പോഴേക്കും ഡ്രോൺ തിരച്ചിൽ പുനരാരംഭിക്കും എന്ന് അറിയുന്നു. അത് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. എന്തായാലും അങ്ങനെയാണെങ്കിൽ അർജുൻ എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വാഹനത്തിനുള്ളിൽ അർജുൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ അർജുൻ വാഹനത്തിനകത്ത് നിന്ന് ഈ ശക്തമായ ഈ സ്ഫോടനം ഉണ്ടാവുള്ളൂ. അതായത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചു എന്നുള്ള വിവരങ്ങൾ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അർജുനും വാഹനത്തിനകത്ത് നിന്ന് തെറിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടാവുമോ? എവിടെയെങ്കിലും അവശ്യ നിലയിൽ ഇപ്പോഴും അർജുൻ ജീവനോടെ ഉണ്ടാകുമോ? അർജുനെ ഇനി കണ്ടെത്താൻ എന്തൊക്കെയായിരിക്കും അന്വേഷണ സംഘം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും പ്രതീക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പ്, അത് നമുക്ക് തുടക്കം മുതൽ തന്നെ അർജുൻ്റെ വീട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. അവരുടെ ആ ഒരു വിശ്വാസം, അർജുൻ എവിടെയായാലും അർജുൻ ജീവനോടെ ഉണ്ടാകും, ഏത് പ്രതിസന്ധിയിലും തളരാതെ എന്തിനും പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അർജുൻ എന്നായിരുന്നു അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഈ നിമിഷം വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈകിയ അവസ്ഥയിലും മനുഷ്യ സാന്നിധ്യം ഒന്നും ഇല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുമ്പോഴും അർജുൻ ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് എവിടെയെങ്കിലും സുരക്ഷിതനായി എന്ന് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും ജീവന് നാശമൊന്നും സംഭവിക്കാതെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടാകുമോ എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേരളത്തിലുള്ളവരും അർജുനെ സ്നേഹിക്കുന്നവരും അർജുൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും. എന്തായാലും അവസാനം വരെയും നമ്മൾ പ്രതീക്ഷ കൈവിടരുത് എന്നുള്ളതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. നല്ല പ്രതീക്ഷകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. എവിടെയെങ്കിലും അർജുൻ ഉണ്ടാവുമോ, അതാണ് ഇനി നമ്മൾ സ്ഥിരീകരിക്കേണ്ടത്. ഇനി രാത്രി വീണ്ടും തിരച്ചിൽ തുടരുന്നുണ്ട്. ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് വീണ്ടും തിരച്ചിൽ തുടരുന്നുണ്ട്. അർജുൻ എവിടെ പോയി എന്നുള്ള ചോദ്യം ഇപ്പോൾ അവശേഷിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ഈ തിരഞ്ഞെടുത്ത് എല്ലായിടത്തും നമ്മൾ ഈ തിരഞ്ഞെടുത്ത് തന്നെ നമുക്ക് കയ്യെത്തും ദൂരത്തിൽ എവിടെയെങ്കിലും മണ്ണിനടിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവുമോ, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്നുണ്ടാവുമോ, ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ, ഇതൊക്കെ മനസ്സിൻ്റെ ചപലമായ ചിന്തകളാണ് എന്ന് കേൾക്കുന്നവർ പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മളിനി എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളവരാണ്, എത്രത്തോളം കരുത്തോടെ ചിന്തിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യ ജീവനെ അതിൻ്റെ അവസാനം വരെയും അത് ജീവനോടെ തന്നെ തിരിച്ചു കിട്ടണം എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ തോന്നുന്നത്. എന്തായാലും അങ്ങനെ തന്നെ അർജുൻ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലോകം. എന്തായാലും ഇനി നമുക്ക് നോക്കാം അടുത്ത മണിക്കൂറുകളിൽ എന്താണ് തീരുമാനമെടുക്കുന്നത് എന്നുള്ള വാർത്തകൾ ശിരൂരിൽ നിന്ന് വരാനിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നല്ല വാർത്തകൾക്കുള്ള സമയം അവസാനിച്ചിട്ടില്ല എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.